ഭൂരഹിതർക്കും അർഹരായവർക്കും പരമാവധി വേഗത്തിൽ പട്ടയം ലഭ്യമാക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ. 5 വർഷം കൊണ്ട് യു ഡി എഫ് സർക്കാർ നൽകിയതിലേറെ പട്ടയങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ 2.5 വർഷത്തിനിടയിൽ അനുവദിച്ചത്. ഈ വർഷത്തെ ബജറ്റിൽ പട്ടയ വിതരണം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളിൽ ഭൂരിഭാഗവും ഭൂരഹിതർക്ക് പ്രയോജനപ്പെട്ടില്ല. ഉപയോഗശൂന്യമായ ഭൂമി വിതരണം ചെയ്തതിനാലാണിത്. 39,788 സീറോ ലാൻഡ് ലെസ് പട്ടയങ്ങളാണ് യു ഡി എഫ് സർക്കാർ വിതരണം ചെയ്തത്. ലാൻഡ് ട്രിബ്യൂണലുകൾ മുഖേന യു ഡി എഫ് സർക്കാർ 5 വർഷം കൊണ്ട് നൽകിയത് 89,884 പട്ടയങ്ങൾ. എന്നാൽ 2.5 വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ നൽകിയതാകട്ടെ 1,02,681 പട്ടയങ്ങളും. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഇത് ഇരട്ടിയിലേറെയാകും. കൂടുതൽ പട്ടയം നൽകിയത് തൃശൂർ ജില്ലയിൽ 30,123, കുറവ് പത്തനംതിട്ടയിലും 205. ഇടുക്കിയിൽ 2.5 വർഷം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ 20,354 പട്ടയങ്ങൾ നൽകി. എന്നാൽ 5 വർഷം കൊണ്ട് യു ഡി എഫ് സർക്കാർ നൽകിയതാകട്ടെ 23,142 പട്ടയങ്ങളും. മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അർഹതയുള്ളവർക്ക് പരമാവധി പട്ടയങ്ങൾ വേഗത്തിൽ നൽകുകയാണ് സർക്കാർ നയമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ സമീപനം, സർക്കാരിന്റെ നയം ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കുക എന്നതാണ്. കൈവശമിരിക്കുന്ന ഭൂമിയുടെ രേഖ ലഭ്യമാക്കുക എന്നതാണ്. ഇത് ഒരു വലിയ ഔദാര്യത്തിന്റെ കാര്യമല്ല, ഒരുപാട് വർഷങ്ങളായി ലഭിക്കേണ്ടതാണ്. കേരളത്തിന്റെ ചരിത്രത്തോളം വലുതാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും നൂലാമാലകളും എല്ലാം. പട്ടയ വിതരണം ദുരിതപ്പെടുത്തുവാൻ എൽ ഡി എഫ് സർക്കാർ 17 ലാൻഡ് ട്രിബ്യൂണലുകളും 29 സ്പെഷ്യൽ ട്രിബ്യൂണലുകളും ആരംഭിച്ചു. 1964 ഉപാതിരികത പട്ടയ വിതരണ ചട്ടങ്ങളിൽ ഇളവുകളും വരുത്തി. വില്ലേജ് ഓഫീസർമാർക്കും ലാൻഡ് ബോർഡ് സെക്രട്ടറിക്കും കൂടുതൽ അധികാരങ്ങളും നൽകി. പട്ടയങ്ങൾ പണയപ്പെടുത്തുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും നിലവിലുള്ള നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും വരുത്തി. ഈ വർഷത്തെ ബഡ്ജറ്റിൽ പട്ടയം വിതരണം ദുരിതപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഭൂരഹിതരായ പാവങ്ങൾക്ക് ഭൂമിയും അർഹരായ കർഷകർക്ക് അവരുടെ കൈവശഭൂമിക്ക് പട്ടയവും നൽകുക എന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. ഇതിനകം 1,000,000 ആളുകൾക്ക് പട്ടയം നൽകിക്കഴിഞ്ഞു. കൂടുതൽ ആളുകൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വരുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.